ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ മാത്സ് ഓൺ എ വെക്കേഷൻ എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ പാർട്ട് നമ്പർ ഫൈവ് അഞ്ചാം ഭാഗമാണ് ദ ഈ ഭാഗമാണ് ഇന്ന് നമുക്ക് ക്ലാസ് എടുത്തത് ഓക്കെ ഫെസ്റ്റിവൽ മാർക്കറ്റ് ഉത്സവ ചന്ത എന്ന് പറയുന്ന ഈ ഭാഗത്തെ പ്രവർത്തനങ്ങളാണ് ഇന്ന് ടീച്ചർ നമുക്ക് ക്ലാസ് ആയിട്ട് എടുത്തത് നോക്കൂ ഇവിടെ ഒരു ഉത്സവ ചന്തയിൽ ഒരു ഷോപ്പുണ്ട് ഈ ഷോപ്പിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങുന്നതാണ് ഇവിടെ ആ സാധനങ്ങളുടെ വില പ്രൈസ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ടോയ്സും അതിൻ്റെ പ്രൈസും ബലൂണിന് ഫൈവ് റുപ്പീസാണ് ബോളിന് ട്വൻ്റി റുപ്പീസാണ് കാറിന് സിക്സ്റ്റീൻ റുപ്പീസാണ് ഡോളിന് ഫിഫ്റ്റീൻ റുപ്പീസാണ് ഒരു വിസലിന് സിക്സ് റുപ്പീസാണ് ഓക്കെ ഇങ്ങനെ വില കൊടുത്തിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വർക്ക് ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക് ഇന്ന് ചെയ്യാൻ പറഞ്ഞ വർക്ക് നോക്കാം ഈ ഭാഗമാണ് ഇന്ന് എടുത്തത് ഓക്കെ ഇത് ഇതിന്റെ ഇംഗ്ലീഷാണ് ഇതിന്റെ മലയാളം ദ ഉത്സവ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ചെയ്യാൻ പറയുന്ന ഉദ്ദേശം രണ്ടക്ക സംഖ്യകൾ കൊണ്ട് രണ്ടക്ക സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ് കൂട്ടുക എന്നുള്ളതാണ് നമുക്ക് എന്ത് തന്ന വർക്ക് എന്താ നോക്കാം ഒന്നാമത്തെ വർക്ക് സഹായിക്കാമോ ഹെൽപ്പ് മീ എന്ന് പറയുന്ന ഒരു വർക്കാണ് നോക്കൂ കളിപ്പാട്ടം ടോയ്സ് ഇതിന് ഇംഗ്ലീഷ് മലയാളം ഉണ്ട് കേട്ടോ അതിന്റെ പ്രൈസ് വില ഊത്ത് ഊത്ത് ടമ്പത്തിന് എത്ര ട്വന്റി റുപ്പീസാണ് ഇരുപത് രൂപയാണ് വില കിലുക്ക് റാറ്റിന് എത്രയാണ് വില സെവൻ റുപ്പീസ് ആണ് കൊടുത്ത എന്താണ് ടീച്ചർ ഒരു കിലുക്കും ഒരു ഊത്തും വാങ്ങി ആകെ എത്ര രൂപയാകും ടീച്ചർ ബോട്ട് എ ടംബ് ആൻഡ് ഹൗ മെനിസ് എന്നിട്ട് രണ്ടാമത്തെ ചോദ്യം ടീച്ചർ മൂന്ന് പത്ത് രൂപ നോട്ടുകൾ നൽകിയാൽ എത്ര രൂപ ബാക്കി കിട്ടും ടീച്ചർ ഗേവ് ത്രീ ടെൻ റുപ്പീ നോട്ട്സ് ഹൗ മച്ച് വുഡ് ഷീ ഗെറ്റ് ബാക്ക് ഇതാണ് ചോദ്യം അപ്പൊ എന്താണ് ചെയ്യേണ്ടത് ടീച്ചർ ഒരു കിരുക്കും ഒരു ഊത്തും വാങ്ങി ആകെ എത്ര രൂപയാകും എന്നായിരിക്കും ചോദിക്കുന്നത് അപ്പൊ ഊത്തിന്റെയും കിരുക്കിന്റെയും വില ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന് ആകെ ടോട്ടൽ കാണാൻ എന്താണ് വഴി ആ ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ എന്ത് ചെയ്യണം ആഡ് ചെയ്യണം അല്ലെ ട്രംപത്തിന്റെ വിലയോടുകൂടി റാറ്റിന്റെ വിലയോ അല്ലെങ്കിൽ റാറ്റിന്റെ വിലയോടുകൂടി ട്രംപത്തിന്റെ വിലയോ ചേർക്കണം ചേർത്തിട്ട് ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കൂട്ടി നോക്കിയിട്ട് ആ ഉത്തരം എന്ത് ചെയ്യണം ഇവിടെ എഴുതണം അല്ലേ അതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ആദ്യം ഒന്ന് നിങ്ങൾ കൂട്ടി നോക്കൂ സ്വന്തമായിട്ട് കൂട്ടി നോക്കൂ ഊത്തിൻ്റെ ഇരുപത് രൂപയും കിരുക്കിൻ്റെ ഏഴ് രൂപയും ചേരുന്ന എത്ര രൂപയാകുമെന്ന് നിങ്ങൾ ഒന്ന് കൂട്ടി നോക്കി ഇവിടെ എഴുതും ഓക്കെ എത്രയാകും ആ ട്വൻ്റി പ്ലസ് സെവൻ എത്രയാണെങ്കിൽ ട്വൻറ്റി സെവൻ അല്ലേ ട്വൻറ്റിയോട് കൂടി ഒരു സെവനും കൂടി ചേരുമ്പോൾ അത്രയും ട്വൻറ്റി സെവൻ ആകും ഇങ്ങനെ തന്നെയാണോ നിങ്ങൾ എഴുതിയത് ഓക്കെ അങ്ങനെയാണെങ്കിൽ രണ്ടാമത് ചോദിച്ചു നോക്കൂ ടീച്ചർ മൂന്ന് പത്ത് രൂപ നോട്ടുകൾ നൽകിയാൽ എത്ര രൂപ ബാക്കി കിട്ടും ടീച്ചർ ഗേവ് റുപ്പി നോട്ട്സ് ഹൗ മച്ച് വുഡ് ഷീ ഗെറ്റ് അങ്ങനെയാണെങ്കിൽ എത്ര രൂപ ബാക്കി കിട്ടുമെന്നാണ് എങ്ങനെയാ അത് കണ്ടെത്തുക ആ ഈ ഇരുപത്തിയേഴില് എത്ര പത്തുകളും എത്ര ഒന്നുകളും ഉണ്ട് രണ്ട് പത്തുകളും ഏഴ് ഒന്നുകളും ടു ടെൻസ് ആൻഡ് സെവൻ വൺസ് ആണുള്ളത് ടീച്ചർ എത്ര കൊടുക്കുന്നത് ആ മൂന്ന് പത്ത് രൂപ നോട്ടുകളാണ് കൊടുക്കുന്നത് മൂന്ന് പത്ത് രൂപ നോട്ടുകളെന്ന് പറഞ്ഞാൽ എത്രയാണ് മുപ്പത് രൂപയായിരിക്കും ഇവിടെ എഴുതുന്നുണ്ട് മൂന്ന് പത്ത് രൂപ മുപ്പത് രൂപ ആയിരിക്കും അപ്പൊ എത്രയാണ് നമുക്ക് ഇവിടെ ചെലവായത് ട്വന്റി സെവൻ അല്ല ഈ രണ്ട് സാധനത്തിൽ കൂടി എത്ര ചിലവായത് ട്വന്റി സെവൻ അതായത് രൂപയിൽ നിന്നും ട്വന്റി സെവൻ എന്ത് ചെയ്ത മൈനസ് ചെയ്താൽ പോരെ മുപ്പത് രൂപയിൽ നിന്നും ട്വന്റി സെവൻ മൈനസ് ചെയ്താൽ പോരെ എത്ര രൂപ ബാക്കി കിട്ടും എന്നറിയാന് എത്ര ബാക്കി കിട്ടും മുപ്പത് രൂപയിൽ നിന്നും ഇരുപത്തിയേഴ് രൂപ മൈനസ് ചെയ്താൽ ആ നിങ്ങളൊന്ന് എഴുതി നോക്കൂ എത്ര കിട്ടും മൂന്ന് രൂപ ബാക്കി കിട്ടും അല്ലെ മൂന്ന് രൂപ ആ മൂന്ന് രൂപ ഇവിടെ എഴുതിയിട്ടുണ്ട് അങ്ങനെ തന്നെ അല്ലേ മുപ്പത് രൂപയിൽ നിന്നും ഇരുപത്തിയേഴ് രൂപ മൈനസ് ചെയ്താൽ മൂന്ന് രൂപ കിട്ടും അപ്പൊ എത്ര രൂപ ആയിരിക്കും ബാക്കി നൽകിയിട്ടുണ്ടാകുക ആ കടക്കാൻ എത്ര രൂപ മൂന്ന് രൂപ അത് നിങ്ങൾ എന്ത് ചെയ്യണം എന്താ ഇവിടെ എഴുതണം എഴുതും ഓക്കെ ക്ലിയർ ആണല്ലോ മൂന്ന് രൂപ ബാക്കി ലഭിച്ചു അതാണ് ഒരു വർക്ക് ഇനി ഇതുപോലെ വേറൊരു വർക്ക് കൂടി നമുക്ക് തന്നിട്ടുണ്ട് നോക്കാം ഇതാണ് വർക്ക് എന്താ അതിൽ പറഞ്ഞു നോക്കൂ ഊഹിക്കാൻ ി റുപ്പീസ് അല്ലേ എത്ര രൂപ ഗസ് ചെയ്തിട്ട് എഴുതാം ഇവിടെ കുറച്ച് കളിപ്പാട്ടങ്ങളുണ്ട് നോക്കൂ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് കളിപ്പാട്ടങ്ങളേവാ വിച്ചാർ ദി ടൂസ് യു ലൈക്ക് എമംഗ് ദിസ് ഈ കളിപ്പാട്ടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് കളിപ്പാട്ടം ഇവിടെ എഴുതുക ഇവിടെ എഴുതിയോളൂ നിങ്ങൾ ഇതിൻ്റെ പേര് എഴുതിയോളൂ ഓക്കെ എഴുതിയല്ലേ അല്ലേ ഞാനിതാ ഇവിടെ ബലൂണും കാറും എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളിപ്പാട്ടങ്ങൾ എഴുതാം ഞാനിവിടെ ബലൂണും കാറുമാണ് ഒക്കെ ക്ലിയർ ആണല്ലേ ഇനി അവ വാങ്ങാൻ എത്ര രൂപ വേണം ഓരോന്നിന്റെയും വില താഴെ കൊടുത്തിട്ടുണ്ട് ബലൂണ് അഞ്ച് രൂപ പന്തിന് ഇരുപത് രൂപ കാറിന് പതിനാറ് രൂപ പാവക്ക് ഫിഫ്റ്റീൻ പതിനഞ്ച് രൂപ പി പിക്ക് ആ ആറ് രൂപ ഇത് ഇംഗ്ലീഷിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ വാങ്ങുന്നത് ഞാൻ വാങ്ങുന്നത് ബലൂണും കാറുമാണ് ഏതാണോ നിങ്ങൾ എഴുതിയത് അതിന്റെ വില എന്ത് ചെയ്യണം നിങ്ങൾ ഇവിടുന്ന് കണ്ടെത്തണം ബലൂൺ എത്രയാണ് ആ അഞ്ച് രൂപയാണ് കാറിന് വില എത്രയാണ് പതിനാറ് രൂപയാണ് ഈ ബലൂണിന്റെയും കാറിന്റെയും വില എത്ര രൂപയുണ്ട് എന്ന് കാണാൻ എന്താണ് വഴി കഴിഞ്ഞ കണക്കിന് നമ്മൾ ചെയ്താലോ എന്താ ചെയ്യേണ്ടത് ആഡ് ചെയ്യണം അല്ലെ എന്തൊക്കെ ആഡ് ചെയ്യേണ്ടത് ബലൂണിന്റെ വിലയോടുകൂടി കാറിന്റെ വില ചേർക്കണം അല്ലെങ്കിൽ കാറിന്റെ വിലയോടുകൂടി ബലൂണിന്റെ വില ചേർത്ത് ചെയ്തോ അങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ അതിന്റെ ഉത്തരവ് എഴുതി നോക്കൂ എത്ര കിട്ടും നോക്കൂ ഓക്കെ എഴുതിയോ ഇങ്ങനെയാണോ നിങ്ങൾ കിട്ടിയത് ട്വന്റി വൺ എന്നാണോ എങ്ങനെ ട്വന്റി വണ് കിട്ടുന്നത് ആ കാറിന്റെ വില പതിനാറ് സിക്സ്റ്റീൻ രൂപയും പിന്നെ ബലൂന്റെ വില ഫൈവ് റുപ്പിയും അല്ലേ ഈ ഫൈവ് റുപ്പീസും ഇത് തമ്മിൽ ആഡ് ചെയ്തു പതിനാറും അഞ്ചും തമ്മിൽ ആഡ് ചെയ്തും ട്വന്റി വൺ എന്ന് കിട്ടും ആ ട്വന്റി വൺ ആണ് ഇതാ ഇവിടെ എഴുതിയിരിക്കുന്നത് ക്ലിയർ ആണല്ലോ അല്ലേ ഓക്കെ കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഫെസ്റ്റിവൽ മാർക്കറ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് രണ്ട് സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുന്നതും മൈനസ് ചെയ്യുന്നതും ഒക്കെയാണ് പഠിപ്പിച്ചത് ഈ ഭാഗവുമായി ബന്ധപ്പെട്ട കൂടുതൽ വർക്കുകൾ എടുത്ത ക്ലാസുകൾ നമുക്ക് ഉണ്ടാകും ഏതായാലും ഇന്ന് പറഞ്ഞ രണ്ട് പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യണം ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കുകയും വേണം ഓക്കെ തുടർ പ്രവർത്തനങ്ങളുമായി നമുക്ക് വീണ്ടും കേടാം അതുപോലെ ബൈ ബൈ